ഇവനെന്തെവിടെ പോയി? ഓഫ്ലൈൻ ആണല്ലോ. അവനെന്തോ കോൾ ഒന്നും തോന്നുന്നു, ചിലപ്പോ അതുകൊണ്ട് പോയതായിരിക്കും. എടാ, പബ്ജി ബാൻ ആക്കിയില്ല, ന്യൂസിലൊക്കെ ഉണ്ട്. എന്താ ബാൻ ആയിരുന്നു പബ്ജിയോ? നീ എന്താ പറയണേ? വാർത്തയിലേക്ക്. പബ്ജി അടക്കം 118 മൊബൈൽ ആപ്പുകൾ കൂടി കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ഡൗൺലോഡ് കണക്കെടുത്താൽ 73.4 കോടി ആളുകൾ ഇതിനകം തന്നെ പബ്ജി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളെ കൈവിടാതെ മനസ്സിലെങ്ങനെ സൂക്ഷിക്കാൻ ഒരു രസമാണ്. ബാല്യമിറങ്ങിപ്പോയ വഴികളിൽ പബ്ജിയുടെ 1000 നല്ല നിമിഷങ്ങൾ നമ്മളെല്ലാവരും ഓരോ മഞ്ചാടിക്കുരു പോലെ പെറുക്കി ഒരു കോണിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തിന്? കുറച്ച് വർഷങ്ങൾ കൊണ്ടുള്ള ഊണിലും ഉറക്കത്തിലും സമാധാനം തരാത്തതും സമാധാനം തരുന്നതുമായിട്ടുള്ള കുറച്ച് കൊച്ചു അല്ല ഒരു പിടി വലിയ നിമിഷങ്ങൾ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടു പോയിട്ട് മുഖത്ത് ചെറുപുഞ്ചിരി വിടർത്തിയ ഒരു കാമുകിയായി. ഉണ്ടായിരുന്ന കാലത്തൊന്നും ഈ ഗെയിം ഇല്ലാതാവുമ്പോഴുള്ളതിനെക്കുറിച്ച് ഓർത്തുപോലുമില്ല. ഇല്ലാതായ കുറച്ച് നാളുകളിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള നിമിഷങ്ങളെ ഓർമ്മിച്ചിരുന്നിട്ടുണ്ട്, ഒന്നിനുമല്ലാതെ ഒരു ഓർമ്മയ്ക്കായി. നമ്മളിൽ ചിലർ സ്കൂളുകളിലും കോളേജിലും പഠനം കഴിഞ്ഞ് വീട്ടിലിരുന്ന സമയത്താണ് പബ്ജി എന്ന ഗെയിമിനെ നമുക്ക് കിട്ടിയത്. സാംസങ്ങിൻ്റെയും ഒപ്പോയുടെയും ഒക്കെ ഫോണുകളിൽ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് ഒരാളോ അല്ലെങ്കിൽ നമ്മളോ ആയിരിക്കും പബ്ജി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഗെയിം പറഞ്ഞു തന്ന ചങ്കിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ചിക്കൻ എന്ന ഏക ലക്ഷ്യത്തോടുകൂടി കളിക്കുമ്പോൾ ബോട്ടാണോ പ്ലെയറാണോ എന്നറിയാതെ വെടിയൊച്ച കേൾക്കുമ്പോൾ ഓടി ഒളിച്ചിട്ടുണ്ടായിരിക്കും നമ്മളിൽ പലരും. കളി പറഞ്ഞു തന്നവൻ ആ ബോട്ടിനെ കൊന്നിട്ടുമുണ്ടാകും. സോണിൻ്റെ ഔട്ട്സൈഡിലോട്ട് ഓടിയും സ്മോക്കിന് പകരം നെയ്ഡിട്ടും റിവൈവിനായി ചങ്ക് നിലവിളിക്കുമ്പോൾ എനിമിയുടെ മുൻപിൽ പോയി പെട്ടിയായി ചിരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്തിന് സ്വപ്നത്തിൽ വരെയും നമ്മുടെ കൂട്ടുകാരുമായി പബ്ജിയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ ഓർത്തിട്ടുള്ള നമുക്ക് പബ്ജിയെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒരുപാട് നാളൊന്നും വേണ്ടി വന്നിട്ടില്ല അല്ലേ? സീസൺ എൻഡിങ്ങോടുകൂടി എയ്സ് എന്താണെന്ന് മനസ്സിലാക്കുകയും ആ എയ്സ് അടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള എല്ലാ സർവേയും ചെയ്ത് നെഞ്ചിടുപ്പറഞ്ഞ് ടീംമേറ്റ്സുകളോട് പോലും മിണ്ടാതെ ഇരുന്നിട്ടുണ്ടാകും. ബംഗാളികളെ മലയാളം പഠിപ്പിക്കാനും അരെ ക്യാബായി എന്ന് ചോദിക്കുമ്പോൾ നെയ്ഡിട്ട് കൊല്ലാനും മടിക്കാത്ത ചങ്കുകളും ചെറിയ വീടുകൾ ലൂട്ട് ചെയ്തു വരുന്ന വഴിയിൽ ക്യാമ്പേഴ്സോ റഷ്യൻ സ്കോഡിൻ്റെയൊക്കെ മുന്നിൽ പെട്ടിയായിട്ടുള്ളവരല്ലേ നമ്മൾ? കഷ്ടപ്പെട്ടെടുത്ത ലൂട്ടുകൾ ഇവർക്കെന്തിനു കൊടുക്കണം? കൊടുക്കുന്നതിലും വേഗം പോച്ചിങ്കിയിൽ പോയി ഒതുക്കാൻ വാശിയായി റഷാക്കാൻ തുടങ്ങിയവരാകും ഈ ഗെയിമിൽ കൂടുതൽ പേരും. കൊറോണ കൊണ്ടുവന്ന മാറ്റങ്ങളിൽ നമുക്കൊക്കെ നല്ല മാറ്റം തന്നത് പബ്ജിയാ. ലോബിയിൽ നിൽക്കുമ്പോൾ ഹസാഡ് കണ്ടാൽ മോർട്ടലാണോ കാസ്ട്രോ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചിലരെങ്കിലും നമ്മളുടെ ഇടയിലുണ്ടാകും അല്ലേ? ഐഫോണോ വൈഫൈയോ ഇല്ലാതെ ലോ എൻഡ് ഡിവൈസിൽ അനങ്ങാൻ പറ്റാത്ത അവസ്ഥകളെ മറികടന്ന് പ്യുവർ സ്കിൽസ് കൊണ്ട് റൂം മാച്ചസും കോൺകറർ പുഷിങ്ങുമൊക്കെ കളിച്ചിട്ടുള്ളവർ മുതൽ ഉറച്ചു നിൽക്കാത്ത പിങ്ങും നല്ലൊരു ഡിവൈസിനായി കൊതിക്കുന്ന പ്ലെയേഴ്സും ഇഷ്ട യൂട്യൂബേഴ്സിൻ്റെ ലൈവിൽ കട്ട സപ്പോർട്ട് കൊടുക്കുന്നവർ മുതൽ തെറിവിളി വിളിക്കുന്നവർ വരെ ഉള്ള ആ പബ്ജി ബാനാക്കിയിട്ടും ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഗെയിമിൻ്റെ പേര് മാറ്റി ഒരേ മാറ്റോടെ നമുക്ക് സമ്മാനിച്ചു. ഇന്ന് കുറച്ചു പേരുടെയൊക്കെ മനസ്സിൽ ഓർമ്മകൾ മാത്രമായി ചിലർ പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാനും ഇന്നും ഈ ഗെയിമിനെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്. ചിലരുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. നഷ്ടങ്ങളായും നേട്ടങ്ങളായും കൈപിടിക്കുന്നുമുണ്ട്. എല്ലാം ഓർമ്മകളായി മാറുമ്പോൾ ഒരല്പം കണ്ണുനീർ പൊഴിയുമ്പോൾ ഓർമ്മയുടെ വഴിവക്കിൽ ഈ ഗെയിമിനെ കാണുമ്പോൾ ബാക്കി നിൽക്കുമോ ഒരു പുഞ്ചിരിയെങ്കിലും. ഒരിക്കലും മറക്കാത്ത ഒരു ലോകമാകട്ടെ ഈ ഗെയിം എന്നും ഓർമ്മയ്ക്കായി. 99.89 സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോന്ന് അറിയില്ല. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നൊരു ഒരു ഫൺ ഒരു വീഡിയോ ആണ്. അതായത് ഒരു ടിപ്സ് ആൻഡ് ട്രിക്സോ അല്ലെങ്കിൽ ഗെയിം പ്ലേ അങ്ങനത്തെ ഒന്നും അല്ല. എക്സ്ക്ലൂസീവിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവരും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞങ്ങൾ ഈ വട്ടം കഴിഞ്ഞ ഡ്യൂ ഗെയിം പ്ലേയിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു സ്കോർ ടീമപ്പ് ചെയ്യുന്ന ബാനാണ് നിങ്ങൾക്കൊക്കെ അറിയാം.